അഥവാ ജൂഹി സ്വന്തം തെറ്റ് സമ്മതിച്ചില്ലെങ്കിലോ? എങ്കിൽ എങ്കിലെന്താ, വേറെ വഴി നോക്കും. ആ, അതിന് നമ്മുടെ കയ്യിൽ ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. അത് പ്ലാൻ എന്ന് വെച്ചാ, നീ എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടോ? യു ആർ റൈറ്റ് അലി. ഇത് നോക്ക്, മിഷ്ടിയുടെ പാസ്പോർട്ടാ. ഇന്നലെ വീട്ടിൽ നിന്ന് വന്നപ്പോ എടുത്തതാ. ജൂഹി പോലും അറിഞ്ഞിട്ടില്ല ഇത്. അവനെ നിനക്ക് എന്താ ഭ്രാന്ത്? അലി പ്ലീസ്, നീ എനിക്കും മിഷ്ടിക്കും ടിക്കറ്റ് ബുക്ക് ചെയ്യണം. എങ്ങോട്ടാ ബുക്ക് ചെയ്യേണ്ടതെന്ന് ഞാൻ പിന്നെ നിന്നോട് പറയാം. പക്ഷേ ഇത്, നീരജിന് ഈ പ്ലാനിനെ കുറിച്ച് അറിയില്ല, അവനോടൊന്നും പറഞ്ഞില്ല. ഞാൻ പറയുന്ന ശ്രദ്ധിച്ചു കേൾക്കണം. ജൂഹിയും വിദ്യുത്തും നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങുമ്പോഴും അത് ആദ്യമേ കണ്ടുപിടിക്കുന്നു, എന്നിട്ട് തകിടം മറിക്കുന്നു. പക്ഷെ ഇത്തവണ നീരജിന്റെ പ്ലാൻ പൊളിയുകയാണെങ്കിൽ ഞാൻ മിഷ്ടിയും കൊണ്ട് ഇവിടെ നിന്ന് പോവും. എനിക്കറിയാം, ഞാൻ നീരജിന് പ്രോമിസ് ഓർത്തതാ, ഒരിക്കലും നിയമം കയ്യിലെടുക്കില്ലെന്ന്. പക്ഷെ എനിക്കിതല്ലാതെ വേറെ വഴിയില്ല അലി. മിഷ്ടിക്ക് വേണ്ടി ഞാൻ എന്ത് വേണേലും ചെയ്യും. നീ എന്നോട് പ്രോമിസ് ചെയ്യണോ അലി, നീ എന്നെ സഹായിക്കുമെന്ന്. പിന്നെ നീരജിനോടൊന്നും പറയില്ലെന്ന്. അലി പ്ലീസ്, നിനക്കിത് പറഞ്ഞാൽ മനസ്സിലാവും, പക്ഷെ നീരജിന് പറ്റില്ല. പ്ലീസ്. ആദ്യം ഞങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറ. നിങ്ങൾ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഈ ആനുവൽ ബോൺസ് എന്തിനാ മോഷ്ടിച്ചത്? എന്തായിരുന്നു നിങ്ങളുടെ പ്ലാൻ? കോടിക്കണക്കിന് രൂപയുടെ മുതലായത്. ഇതിനെ കുറിച്ച് ഇന്റർനാഷണൽ റിസർച്ച് നടക്കുകയാണ്, എന്നിട്ട് ഇത് മോഷ്ടിച്ചേക്കുന്നു. ഒരു സെക്കൻഡ്, ഇത് മനുഷ്യന്റേതല്ലേ? അല്ല. ഹലോ, വിദ്യുതാറാണ് സംസാരിക്കുന്നത്. രാഗിണി പണ്ഡിറ്റിനെ കുറിച്ച് അറിയണം എനിക്ക്. എവിടെയായിപ്പോ? ടിവി റൂമിലോ? ഓക്കെ, താങ്ക് യു സോ മച്ച്. നോക്കൂ, ഇപ്പൊ തന്നെ സമയമായി. ഞാനിതാ വന്നു കഴിഞ്ഞു ജൂഹി. മൈലാഞ്ചി ഇടാനുള്ള നിന്റെ ആഗ്രഹം ഞാൻ പൂർത്തിയാക്കി തരാം. കാണിക്ക. മകന്റെ സ്നേഹത്തിൽ വീഴേണ്ടി വന്നില്ലേ ശ്വേതാന്റി നിങ്ങൾക്ക്? താങ്ക് യു ആന്റി, എന്നെ അക്സെപ്റ്റ് ചെയ്തതിന്. ഇനി എനിക്ക് ജീവിതത്തിൽ ഒന്നും തന്നെ വേണ്ട. എനിക്കും അങ്ങനെ തന്നെയാ. പക്ഷെ നിനക്കറിയോ, ഞാൻ ഇതുപോലെ ആദ്യം അവനെയും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ എന്ത് ചെയ്യാനാ, നീരജന്റെ ഇഷ്ടമായതുകൊണ്ട് അതെനിക്ക് ചെയ്യേണ്ടി വന്നു. ഞാൻ കുറച്ചൊക്കെ മോശമാണ്, അല്ലല്ല, ആക്ച്വലി വളരെ മോശമാണ്. വളരെ മോശപ്പെട്ട അമ്മായിയാ ഞാൻ. മധുരെല്ലാം ആവുമ്പോ കുറച്ചൊക്കെ ഡോക്ടറിലായി വിഷമിപ്പിക്കട്ടെ. അവനെയായതുകൊണ്ട് അതൊക്കെ സഹിച്ചു. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇവിടുന്ന് ഓടിപ്പോയനെ. നിനക്കറിയോ, അവനിക്കും ഇങ്ങനെ മൈലാഞ്ചി ഇടാൻ വലിയ ഇഷ്ടമായിരുന്നു. ഞാൻ എന്ത് ചെയ്തെന്നോ, അവനിയുടെ മൈലാഞ്ചിയില് മുളകുപൊടി നന്നായിട്ട് മിക്സ് ചെയ്തു. അയ്യോ, ഇല്ലില്ല, നീ എന്തിനാ പേടിക്കുന്നേ? ഞാനതൊന്നും നിന്നോട് റിപ്പീറ്റ് ചെയ്യില്ല. അതുമല്ല, അതൊക്കെ റിപ്പീറ്റ് ചെയ്താൽ പിന്നെ അതിന് വാല്യൂ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. പിന്നെ മിഷ്ടി എന്റെ കൊച്ചുമോളല്ലേ, പിന്നെ ഞാൻ നിന്നോടെങ്ങനെയാ അതൊക്കെ ചെയ്യുന്നത് ജൂഹി? ഞാൻ നിന്നോട് എങ്ങനാ പറയുക, ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അവനിയോട്. പക്ഷെ ജൂഹി, അത് കുറച്ചൊക്കെ ഞാൻ നിന്നോട് എന്തായാലും കാണിക്കും. കയ്യൊന്ന് നേരെ പിടിക്കേ, പിടിക്കാത്തോണ്ടേ മൈലാഞ്ചി ചീത്തയാകുന്നുണ്ടോ? ശ്വേതാന്റി, ആന്റി, വീ വീ എന്തിനാ വരച്ചത്? ഓ, ഇല്ലില്ല, ഇത് നോക്ക്, ദേ വര വരച്ച്. അപ്പോ എന്നായി? വര മാറ്റിയാൽ വി, വര വരച്ചാൽ എൻ. നിനക്കെന്താ മനസ്സിലായില്ലേ? ഒന്ന് നിർത്തുന്നുണ്ടോ ശ്വേതേശി? ഞാൻ ഈ വിവാഹം നടത്താൻ സമ്മതിക്കില്ല. നീന, നീയോ? ഞാൻ നീനെ ഇൻവൈറ്റ് ചെയ്യാൻ നിർത്തുന്നുണ്ട് നാടകം ശ്വേതേശി. പിന്നെ ഇന്ന് മുതൽ എനിക്ക് നിങ്ങളുമായി ഒരു ബന്ധവുമില്ല. ഇവളുണ്ടല്ലോ ജൂഹി, ഇവൾ എന്റെ അവനിയുടെ സ്ഥാനത്തെത്ത് വരുമെന്നോ? നിങ്ങൾ നിങ്ങൾക്ക് ആർക്കും നാണമെന്നൊന്നില്ലേ? എന്റെ മകൾ, അതായത് നിങ്ങളുടെ മരുമകൾ, അവൾ ഉണ്ടായിരുന്നിട്ടും മറ്റൊരു പെണ്ണിന്റെ കയ്യിലുണ്ടല്ലോ. നീരജിന്റെ പേരിൽ മൈലാഞ്ചി ഇടുന്നു. ഐ ആം സോറി നീന, ഞങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്നറിയാം. നീന, ഞങ്ങൾ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ മകന്റെ ഇഷ്ടമാണ്. എന്നുവെച്ചാ നിങ്ങൾ ഈ വിവാഹം മുടക്കില്ല? എന്റെ മകൾക്ക് എന്ത് സംഭവിക്കും, അതോ ആലോചിച്ചില്ല നിങ്ങൾ? ഇല്ല. അപ്പൊ ശരി, നിങ്ങൾക്ക് എന്റെ മകളെ കുറിച്ച് ഒരു ചിന്തയും ഇല്ലല്ലോ. എങ്കിൽ ശരി, ഇന്ന് നിങ്ങൾ എല്ലാവരെയും ഒരു പാഠം പഠിപ്പിക്കുന്നു. നിങ്ങൾ കണ്ടോ, പഠിപ്പിക്കുന്നു. Thank you.
ഞങ്ങളുടെ ഇഷ്ടത്തോടെയല്ല ഈ വിവാഹം. പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? മിസ്റ്റർ നീരജന്റെ മകളാ. നിങ്ങൾ തന്നെ പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? മിസ്റ്റർ നീരജന്റെ മകളാണെങ്കിൽ അതിൽ എന്റെ മകളുടെ തെറ്റെന്താണ്? പിന്നെ ഞാൻ എന്തിനാ ആലോചിക്കുന്ന ജൂഹിയെ കുറിച്ചും അവളുടെ മകളെ കുറിച്ചും? ഞാൻ എന്റെ മകളെ കുറിച്ച് മാത്രം ചിന്തിച്ചാ പോരെ? ഇന്ന് നിങ്ങൾ എല്ലാവരും കാരണം എന്റെ മകളുടെ ജീവിതം തകരാൻ പോകുന്നേ. അങ്ങനെ സംഭവിച്ചാലുണ്ടല്ലോ, ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതം ഇല്ലാതാകും. ഞാൻ ഇന്ന് എന്റെ ജീവൻ വെടിയും, അതോടെ നിങ്ങൾ എല്ലാവരും അറസ്റ്റിലാകും. എന്നെ സൂയിസൈഡ് ചെയ്യാൻ നിർബന്ധിച്ചതിന്റെ പേരിൽ നിങ്ങൾ എല്ലാവരും ജയിലിൽ പോകും. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് നീന? ഞങ്ങളെ എന്തിനാ ബലിയടാക്കുന്നത്? വിവാഹം വേണോന്ന് പറയുന്നത് ജൂഹിയല്ലേ? ജൂഹി പോട്ടെ ജയിലില്. അവൾ ഉറപ്പായിട്ടും ജയിലിൽ പോകും. കാരണം ഞാൻ സൂയിസൈഡ് നോട്ട് എഴുതി വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. പോലീസിന് കോപ്പി അയച്ചിട്ടുണ്ട്. അതിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്റെ മരണത്തിന് ഉത്തരവാദി ജൂഹിയാണെന്ന്. ആന്റി, ഇത് എന്തൊക്കെയാ പറയുന്നത്? ഞാൻ എങ്ങനെ ഉത്തരവാദിയാകും? ഞാൻ നീ പേടിക്കാതിരിക്കേ. അവർ പോയി എന്തുടേലും ചെയ്യട്ടെ. അവർ സൂയിസൈഡ് ചെയ്യട്ടെ. പോലീസ് ചാർജ് ചെയ്യട്ടെ. പക്ഷെ തെളിവ് നമ്മുടെ കയ്യിലുണ്ടല്ലോ. അതെ ജൂഹി, മോളെ നീ പേടിക്കേണ്ട ഒരു കാര്യമില്ല. അതുപോലെ നമ്മുടെ കയ്യിൽ പെറ്റേണിറ്റി ടെസ്റ്റിന്റെ റിപ്പോർട്ട്സ് ഉണ്ടല്ലോ. അതിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട് നീ മിസ്റ്റിയുടെ അമ്മയാണെന്നും നീരജ് അവളുടെ അച്ഛനാണെന്നും. ശ്വേത, കോർട്ട് ആ റിപ്പോർട്ട് കണക്കിലെടുക്കില്ല. കാരണം കോർട്ട് എല്ലാം രണ്ടാമതും ടെസ്റ്റ് ചെയ്യും. അങ്ങനെ ചെയ്യുകയാണെങ്കിലും നോ പ്രോബ്ലം. നമ്മൾ രണ്ടാമതും ടെസ്റ്റ് ചെയ്യും, വീണ്ടും റിപ്പോർട്ട് കിട്ടും. അല്ലാതെ 100 പ്രാവശ്യം ടെസ്റ്റ് ചെയ്താലും 1000 പ്രാവശ്യം ടെസ്റ്റ് ചെയ്താലും മിസ്റ്റി നീരജിന്റെ മകളാണ്. റിപ്പോർട്ടിൽ അതല്ലേ വരൂ? എന്റെ മരണത്തിന് ശേഷം കോർട്ടിൽ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, എന്നെ അതൊന്നും ബാധിക്കുന്നില്ല. ഇവിടെ വെച്ച് ഞാൻ മരിച്ചാൽ തീർച്ചയായും പോലീസ് ഇവളെ അറസ്റ്റ് ചെയ്യും. ജൂഹിയുടെ നീരജിന്റെ മകൾ കാരണം ഇന്ന് എന്റെ ജീവൻ എനിക്ക് നഷ്ടപ്പെടും. മകളാണെങ്കിൽ നീ നീരജിനെ അല്ലേ വിവാഹം കഴിക്കേണ്ടത്? നീ കോർട്ടിൽ സ്ഥാപിക്കണം മിസ്റ്റർ നീരജിന്റെ മകളാണെന്ന്. മിസ്റ്റർ നീരജിന്റെ മകളല്ല. അല്ല, ഞാൻ എന്തിനാ ജയിലിൽ പോകുന്നത്? നിങ്ങൾ ഇവരെ രക്ഷിക്കാൻ ഞാൻ പറഞ്ഞതല്ലേ? ഞാൻ പറഞ്ഞതൊക്കെ കള്ളാണെന്ന്. മിസ്റ്റർ നീരജിന്റെ മകളല്ല. കള്ളത്തെ കള്ളമാണെന്ന് തെളിയിക്കാൻ വേണ്ടി കള്ളക്കളി കളിക്കേണ്ടി വരുന്നു. ഇപ്പൊ സത്യം നിന്റെ വായിൽ നിന്ന് തന്നെ പുറത്തു വന്നില്ലേ ജൂഹി? ഞങ്ങൾക്കിത് റിപ്പോർട്ട് ചെയ്തേ മതിയാവും. ശരി, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ എന്റെ വക്കീലിനെ ഒന്ന് വിളിച്ച് സംസാരിക്കട്ടെ. ഇവിടെ എന്താ നടക്കുന്നത്? ഇതെല്ലാം ചെയ്തത് നീയായിരുന്നു. ഒരു നിമിഷത്തേക്ക് നീ എന്നെ വിശ്വസിപ്പിച്ചു. എന്റെ അമ്മ ശരിക്കും. ഞാൻ എന്തിനായിരിക്കും അങ്ങനെ ചെയ്തത്? കാരണം നീ എന്റെ അച്ഛമ്മയെ പേടിപ്പിച്ച് ഈ വിധമാക്കിയത് ഇതുപോലെയല്ലേ? ഇനി ചിലപ്പോ നീ ജൂഹിയെ ഞങ്ങളുടെ കുടുംബത്തിനെതിരെ നിർത്തി കളിച്ചതിനാകാം. അല്ലെങ്കിൽ എന്റെ മുന്നിൽ എന്റെ മുഴുവൻ കുട്ടിക്കാലവും ആവർത്തിച്ച് കാണിച്ച് എന്നെയും എന്റെ കുടുംബത്തെയും തകർക്കാൻ നോക്കിയതിനുമാകാം. നല്ല രസം തോന്നിയല്ലേ സ്വന്തം കുട്ടിക്കാലം നിന്റെ കൺമുന്നിൽ വന്നപ്പോ? കൺഗ്രാജുലേഷൻസ്, ഈ യുദ്ധം നീ ജയിച്ചു. പക്ഷെ അടുത്ത യുദ്ധം ഞാൻ ജയിക്കും. നിന്റെ എല്ലാ കളികളും ഞാൻ അവസാനിപ്പിക്കും. അപ്പോ ഈ കളിക്ക് കൂടുതൽ രസമുണ്ടാകും. സോ വെയിറ്റ് ആൻഡ് വാച്ച് മോർ.
Get out of my house. ഞാൻ പറയാൻ നിന്നോട് സത്യം, നിനക്ക് സത്യം എന്താണെന്ന് അറിയില്ല. നീ എന്ത് പറയാനാ പോകുന്നത് ജൂഹി? ഇതല്ലേ മിഷ്ടി വിദ്യുത്തിന്റെ മകളാണെന്ന്? അവള് ശരിക്കും വിദ്യുത്തിന്റെ മകളല്ലേ? എന്തിനാ ജൂഹി, എന്തിനാ? രാഗിണിയും വിദ്യുത്തിനെയും പോലുള്ള മോശപ്പെട്ട ആളുകളുടെ കൂടെ ചേർന്ന് നീ എന്തുമാത്രം വൃത്തിയിട്ട കളികളെ കളിച്ചെന്ന് നിനക്ക് അറിയില്ല ജൂഹി? നാണം തോന്നുന്നു എനിക്ക് എന്നോട് തന്നെ. നിന്നെ പോലൊരു പെണ്ണിന് ഞാൻ എന്റെ മനസ്സിൽ ഇടം നൽകിയില്ലോ എന്നോർത്ത്. ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അത് മിഷ്ടിക്ക് വേണ്ടി തന്നെയാ ചെയ്തത്. നീ അവനിയോടൊപ്പം പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കുകയായിരുന്നു, അവനെ സ്നേഹിക്കുകയായിരുന്നു. മിഷ്ടി നമ്മുടെ മകളാണെന്ന് നീ തെറ്റിദ്ധരിച്ചത് കൊണ്ടല്ലേ എന്നെ സഹായിക്കാൻ തയ്യാറായത്? ഇതാണ് വ്യത്യാസം ജൂഹി, ഇതാണ് നീ അവനിയും തമ്മിലുള്ള വ്യത്യാസം. ഈ കാരണം കൊണ്ടാണ് ഞാൻ ഇന്ന് അവനിയെ സ്നേഹിക്കുന്നതും നിന്നെ സ്നേഹിക്കാത്തതും. പിന്നെ നീ എന്ത് വിചാരിച്ചു? ഒരു കുഞ്ഞ് അപകടത്തിലായിരിക്കുന്ന സമയത്ത് ആ കുഞ്ഞ് എന്റെ അല്ലെങ്കിൽ പിന്നെ ഞാൻ അതിനെ സഹായിക്കില്ലെന്നാണോ? നിന്റെ കണ്ണുകളിൽ ഇരുട്ട് വീണിരിക്കുക ജൂഹി. ആ ഇരുട്ടിൽപ്പെട്ട് നിനക്ക് മനുഷ്യരെ തിരിച്ചറിയാൻ പറ്റാതെ നീ ഒരു മൃഗമായി മാറിയിരിക്കുന്നു. നീ ഇപ്പൊ ജൂഹിയല്ല, നീ രാഗിണി പണ്ഡിറ്റായി മാറിയിരിക്കുകയാണ് ജൂഹി. ഞാൻ പറയാം നിന്നോട് സത്യം, നിനക്ക് സത്യം എന്താണെന്ന് അറിയില്ല. മിണ്ടരുത്. ഒന്നും നീ മിഷ്ടിക്ക് വേണ്ടിയല്ല ചെയ്തത്. എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അത് സ്വന്തം കാര്യം നേടാനാണ്, സ്വന്തം കാര്യം നേടാൻ ഈ വീട്ടിൽ വന്നത്. ഈ വിവാഹം, ഈ മൈലാഞ്ചിടൽ, ഇതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു? നിനക്ക് വേണ്ടി ചെയ്തല്ലേ? നീ ഇതൊരു ഉത്തരം പറയും. നിന്റെ സ്വന്തം മകൾ മിഷ്ടി എന്തുകൊണ്ടാ നിന്റെ അടുത്ത് വരാത്തത്? കാരണം നിന്റെ ഉള്ളിൽ സ്നേഹത്തിന്റെ ഒരംശം പോലും ഇല്ല. സ്വന്തം കുഞ്ഞിനെ വളർത്തുന്നതിന് വേണ്ടി ഒരമ്മയ്ക്ക് ആരുടെയും സഹായത്തിന്റെ ആവശ്യമില്ല. നിനക്ക് ചെയ്യാൻ കഴിയാത്ത ആ ജോലി അവനിയാണ് ചെയ്തത്. നിന്റെ മുമ്പിൽ നിൽക്കുന്ന നീനാമി എന്ന ഈ നല്ല സ്ത്രീ ഉണ്ടല്ലോ, അവരവനിയെ സ്വന്തം മകളെ പോലെ തന്നെ വളർത്തി വലുതാക്കി. പക്ഷെ നിന്നോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ പ്രയോജനം? നിനക്ക് മനസ്സിലാവില്ല അമ്മ എന്ന വാക്കിന്റെ അർത്ഥം എന്താ. നിനക്ക് അമ്മയെന്നല്ല, ഒരു സ്ത്രീ ആകാനുള്ള യോഗ്യത പോലും ഇല്ല ജൂഹി. ഇടി കൊണ്ടുപോയോളെ എന്റെ കൺമുമ്പിൽ നിന്ന്. ടേക്ക് ഇറ്റ് ടു ദ പോലീസ് സ്റ്റേഷൻ. നിനക്ക് എന്നോട് ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല. കടന്നു പോകുന്നുണ്ട് അവിടെ. ഞാൻ പറയുന്നൊന്ന് കേക്ക് നീരജ്. എന്റെ വീട്ടിൽ നിന്ന്, എന്റെ കുടുംബത്തിൽ നിന്ന്, എന്നിൽ നിന്ന് ദൂരെ പോയിക്കോണം. വരൂ, കൊണ്ടുപോയവരെ. നീരജ്, ഞാനൊന്ന് പറയട്ടെ. എനിക്ക് പറയാനുള്ളതൊന്ന് കേക്ക് നീരജ്. സർ, മിഷ്ടിയെ ചൈൽഡ് പ്രൊട്ടക്ഷന്റെ കീഴിൽ ഹാജരാക്കേണ്ടി വരും. ആ, നമുക്ക് അവരെ കൺവിൻസ് ചെയ്യേണ്ടി വരും മിഷ്ടി നമ്മുടെ കൂടെ സേഫ് ആണെന്ന്. എങ്കിലും നമുക്ക് അവളെ സംരക്ഷിക്കാൻ കഴിയും. ഇപ്പൊ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എനിക്ക് പെട്ടെന്ന് അവനീടെ എടുത്തെത്തണം. ഡിഡിയുടെ കൂടെ ഞാൻ പോകാം. എല്ലാ ഫോർമാലിറ്റീസും ഞാൻ പൂർത്തിയാക്കിക്കോളാം. അവരെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കാം. ഈ കുട്ടിക്ക് ജന്മം നൽകിയവർ അവർ കുറ്റവാളികളാണെന്നും കുട്ടി സേഫ് അല്ലെന്നും. ഡിഡി ജൂഹിയെ കസ്റ്റഡിയിൽ വിടണം. അവൾക്കെതിരെയുള്ള FIR വേഗം തയ്യാറാക്കണം. അച്ചമ്മയ്ക്കെതിരെയുള്ള മർഡർ അറ്റംപ്റ്റിന്. ഇപ്പൊ ഞാൻ മിഷ്ടിയായി കുറച്ച് മാറി നിൽക്കുക. ഓക്കെ, ഞാൻ നിന്നെ വിളിച്ചോളാം. ബൈ. മിഷ്ടി മോളെ, ഇപ്പൊ നിന്റെ പ്രിയപ്പെട്ട ഏഞ്ചലിനോട് പറയും ഞാൻ എങ്ങനെയാ മോളെ കൊണ്ടുവന്നതെന്ന്. എനിക്ക് ഏഞ്ചലിന്റെ അടുത്ത് പോണം. മിഷ്ടി, മിഷ്ടി ഡിഡിയുടെ അടുത്തായിരുന്നില്ലേ ഇതെങ്ങനെ? മിഷ്ടി, ഞാൻ പറഞ്ഞിരുന്നില്ലേ അടുത്ത വിജയം എന്റേതായിരിക്കുമെന്ന്? പറഞ്ഞിരുന്നില്ലേ അടുത്ത വിജയം എന്റേതായിരിക്കുമെന്ന്? ഇല്ല.
അനന്യ നമ്പ്യാർ. ഇപ്പോഴാണ് കളി തുടങ്ങിയിരിക്കുന്നത്. എന്താ പറയുക, വെറുതെ ഇരുന്നിട്ട് എന്ത് ചെയ്യാനാണ്? എന്തെങ്കിലും ജോലി ചെയ്യണേ. അപ്പോ മിഷ്ടിയുടെ പേരിൽ ഈ കളി തുടങ്ങാം. എനിക്ക് സ്ത്രീകളുമായി മത്സരിക്കാൻ വളരെ ഇഷ്ടമാണ് അനന്യ നമ്പ്യാർ. ഇപ്പൊ നോക്കാം ആരാണ് ജയിക്കുകയെന്ന്. നിന്റെ എസ് പി ആണോ അതോ ഞാനോ? വിദ്യുത് ആർ. ആ പിന്നെ എനിക്കെന്തെങ്കിലും വേണമെന്ന് തോന്നിയാൽ ഞാനത് സാധിച്ചേ അറിഞ്ഞു. എനിക്ക് തോൽക്കുന്നത് ഇഷ്ടമല്ല, പ്രത്യേകിച്ച് സ്ത്രീകളോട് തോൽക്കുന്നത് തീരെ ഇഷ്ടമല്ല. ഏഞ്ചൽ, അതെ ഏഞ്ചൽ. നിന്റെ ചീത്ത സമയം തുടങ്ങിക്കഴിഞ്ഞു. പിന്നെ മണിക്കൂറുകൾക്കുള്ളിൽ നിന്റെ കഥ കഴിയും. മര്യാദയ്ക്ക് താഴെ ഇറക്ക, ഇല്ലെങ്കിൽ ഇയാളുടെ തല ഞാൻ അടിച്ചു പൊട്ടിക്കും. ഞാൻ പറഞ്ഞല്ലേ മിഷ്ടി താഴെ ഇറക്കാൻ, ഇല്ലെങ്കിൽ ഞാൻ ഇയാളെ താഴെ ഇറക്ക. മിഷ്ടി അടുത്തേക്ക് വരരുത്. വേണ്ട, വരണ്ട. നീ അത്രയ്ക്കായോ? ജൂഹി മറ്റൊരു വാഹനത്തിലായിരുന്നു, അവളും രക്ഷപ്പെട്ടു. എന്താ ഹോസ്പിറ്റലിൽ എത്തിക്കേ വേഗം. ഹോസ്പിറ്റലോ? എന്ത് പറ്റി നീരജ്? ഡിഡിയൻ ടീമിനെയും വിദ്യുത്ത് തടഞ്ഞു നിർത്തി ആക്രമിച്ചു. മിഷ്ടി അവൻ പിടിച്ചുകൊണ്ടുപോയി. ജൂഹി മറ്റൊരു വാഹനത്തിലായിരുന്നു, അവളും രക്ഷപ്പെട്ടു. അപ്പൊ പ്രകാശ് ഏട്ടൻ? ഡാഡ് സേഫ് ആണ്, ചെറിയൊരു മുറിവേ ഉള്ളൂ. ഡിഡി അവിടുന്ന് ഡാഡിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പ്രകാശ് ഏട്ടാ, ശ്വേതശി സമാധാനം. നീരജ്, ഇപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നീനാമ ടെൻഷൻ ആണ്ട, ഞാൻ അവനെയും കൂട്ടിപ്പോയി മിഷ്ടിയെ തിരികെ കൊണ്ടുവന്നിരിക്കും. ഞാൻ അവനെ വിളിക്കാം. അവനുടെ ഫോൺ എന്താ കിട്ടാത്തത്? അവനീത് എവിടെയാ? മിസ്റ്റർ
മിണ്ടാതിരിക്കുക. നീ വണ്ടിയിൽ ബോംബ് വെച്ചു, പോലീസിനെ അറ്റാക്ക് ചെയ്തു, പിന്നെ എന്നെ എന്താ രക്ഷിക്കാതിരുന്നത്? ഞാൻ പുറയിലത്തെ വാഹനത്തിലുണ്ടായിരുന്നു. ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് എനിക്ക് അറിയൂ. നിനക്ക് എന്ത് സംഭവിച്ചാലും ഇല്ലെങ്കിലും അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല. അത് ശരി, എന്റെ ഒരു വാക്ക് ഓർത്ത് വെച്ചോളൂ വിദ്യുത്താർ പണ്ഡിറ്റ്. അഥവാ ഞാൻ ജയിലിൽ പോയാ നീയും ജയിലിൽ പോയേണ്ടി വരും. നിനക്കെതിരായി കോർട്ടിൽ മൊഴി കൊടുത്തിരിക്കും ഞാൻ. നിന്നെയും വെറുതെ വിടില്ല, ഓർത്ത് വച്ചോ. സ്വന്തം കൗണ്ടൗൺ സ്വന്തമായി തുടങ്ങിയോ ഈ ശത്രുത ഞാൻ ഒരിക്കലും മറക്കില്ല.